നമസ്കാരം. പൗരസ്റ്റേപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. പത്തനംതിട്ട ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയായ പടശ്ശേരിക്കര എന്ന ഗ്രാമത്തെ പുളകം പൊള്ളിച്ചുകൊണ്ട് അഗ്രോ ഫെസ്റ്റ് എന്ന ഒരു പുതിയ സംരംഭം ഇതാ ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. പടശ്ശേരിക്കരുടെ ഹൃദയഭാഗത്ത് ചക്ക, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, ആയുർവേദ ഉൽപ്പന്നങ്ങൾ, കുട്ടികളുടെ കഥ, ചിത്രരചന, കവിത, കരകൗശല ഉൽപ്പന്നങ്ങൾ എന്നിവയെ കൂട്ടിയിണക്കിക്കൊണ്ട് സമ്മിശ്രിതമായ ഒരു കരകൗശല മേള തന്നെയാണ് പടശ്ശേരിക്കരയിൽ അരങ്ങേറി. ഈ കരകൗശല മേള കാണാനും ആസ്വദിക്കുവാനും പൗരസ്റ്റേപ്പിലെ എല്ലാ പ്രേക്ഷകരെയും നിങ്ങൾ പടശ്ശേരിക്കരുടെ ഹൃദയ ഭാഗത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി നമ്മുടെ അനി നമ്മോടൊപ്പം ചേരും. വിത്തുകൾ, വിവിധ തരം പച്ചക്കറി വിത്തുകൾ ഇവിടെ അഗ്രോഫിസ്റ്റ് എത്തിയിരിക്കുകയാണ്. വിവിധ തരം പച്ചക്കറികൾ നമ്മുടെ മുമ്പിലുണ്ട്. വളരെ വിലക്കുറവാണ്. ഇത് ഓരോ പാക്കറ്റിന് 10 രൂപ നിരക്കിലാണ് ഇവർ വിൽക്കുന്നത്. കണ്ടിത് വഴുതന, വയലറ്റ് വോൾ വഴുതന എന്ന് പറയുന്ന വിത്താണ്. ഈ വിത്തിന് 10 രൂപയാണ്. ഇതിനകത്ത് എത്ര വിത്തുകൾ കാണും മോനെ? ഇതിനകത്ത് 100 എണ്ണം ഉണ്ടോ? 50. ഈ വഴുതനയുടെ പാക്കറ്റിനകത്ത് 50 വിത്ത് കാണും. 50 വിത്തിന് 10 രൂപ നിരക്കിലാണ് ഇവർ വിൽക്കുന്നത്. അതേപോലെ തന്നെ നമ്മളെ മത്തൻ അല്ലേ, നാടൻ മത്തനാണ് അല്ലേ, നാടൻ മത്തന്. ഒരുപാട് 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 പച്ചക്കറി വിത്തുകൾ ഇവിടെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. ചീര, വെണ്ട, പച്ചമുളക്, കുമ്പളം, ബാംഗ്ലൂർ പപ്പായ. നമ്മുടെ നാട്ടിൽ നാടൻ ഓമയ്ക്ക അല്ലെ പപ്പായ കിട്ടുന്നതാണ്. ഇതാണ് ഇവരിവിടെ ഒരു പുതിയ തരം പപ്പായ, ബാംഗ്ലൂർ പപ്പായ എന്ന് പറയും. ഇത് 8 കിലോ മുതൽ 10 കിലോ വരെ തൂക്കം വരുന്നതാണ്. ഇപ്പോൾ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന വിഷ പച്ചക്കറികളിൽ നിന്ന് രക്ഷ നേടുവാനായിട്ട് വടശ്ശേരിക്കര ഫീസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി പച്ചക്കറി വിത്തുകൾ 10 രൂപ നിരക്കിൽ ഇവിടെ ലഭ്യമാണ്. ആഹാര പദാർത്ഥങ്ങളെല്ലാം, ആഹാരം നമുക്ക് ചൂടായിട്ട് വെക്കാൻ പറ്റുന്ന ഹോട്ട് പോട്ടുകൾ, നമ്മുടെ അരിപ്പ, അരിയൊക്കെ അരിക്കാൻ പറ്റുന്ന അരിപ്പ ഇടയാൻ പറ്റുന്ന സാധനങ്ങൾ, ചെറിയ പാത്രങ്ങൾ, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചെറു സെറ്റുകൾക്ക് ചെറുപ്പക്കാർക്ക് ഏറ്റവും മനോഹരമായ ചിരട്ട പുട്ട്. നമ്മളിപ്പം ചിരട്ട കൊണ്ട് പുട്ടുണ്ടാക്കാനായിട്ട് നമ്മളിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് സ്ത്രീകൾക്കും ഇഷ്ടപ്പെടും, പിന്നെ വീട്ടിലുള്ള അമ്മമാർക്കും എല്ലാം ഇഷ്ടപ്പെടുന്ന, ചെറുപ്പക്കാർക്കും ഇഷ്ടപ്പെടുന്ന ഒരാണ് ചിരട്ട പുട്ട്. ഇതിനകത്തോട്ട് അങ്ങോട്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ കുക്കറിനകത്തോട്ട് അങ്ങ് വെച്ചാൽ മതി. കുക്കറിനകത്ത് വന്ന് കഴിഞ്ഞാൽ ആവിയാവും. അങ്ങോട്ട് കുറേ ചെയ്യിടുക, തിരിച്ചങ്ങോട്ട് കമത്തുക. ചിരട്ട പുട്ട് ഒരു വളരെ പ്രത്യേകതയുള്ള സാധനമാണ്. ഇവിടെ വിവിധ തരം ആയുധങ്ങൾ, ആയുധങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ മാരകായുധങ്ങളൊന്നുമല്ല, നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റാവുന്ന ചെറിയ ചെറിയ ആയുധങ്ങൾ. ഇത് പാലക്കാടനാണ്. എവിടുത്തെ എവിടെ നിന്നുള്ളതാണ് ഇതൊക്കെ കൂടുതലായിട്ട്? കറി പാലക്കാടൻ നെന്മാറ അല്ലേ, പാലക്കാടൻ നെന്മാറ കറിക്കത്തികളാണ്. ഇതിനൊക്കെ എന്താ വിലയുണ്ട് ഈ കത്തിക്ക്? 40 രൂപ അല്ലേ. നമ്മുടെ ചെറുപ്പക്കാരുടെ ഇടയിൽ ഒരു അത്യാവശ്യമുള്ള സാധനമാണ് കേട്ടോ. തേങ്ങ നമ്മൾ ചട്ടി ചെയ്യുന്നുണ്ട്. ഇത് നമ്മളെ പാദകത്തിലോട്ട് പിടിപ്പിച്ചിട്ട് നമ്മുടെ കറക്കി പാദകത്തിലോട്ട് പിടിപ്പിക്കുക. തേങ്ങ തിരുമാൻ പറ്റുന്ന ഒരു വളരെ നല്ല സാധനമാണ്. ഇത് എളുപ്പമാണ്. നമുക്ക് കുനിയണ്ട ഇന്ന് ചിരവ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ചിരവയിലൊക്കെ ഇരുന്ന് കിടന്നൊക്കെ ആൾക്കാർ തിരുമുന്നത്. അപ്പോൾ അത് അതിന് ഇതാണ് ഇവിടെ നമ്മുടെ ഫെസ്റ്റുകാർ പുതിയൊരു വെറൈറ്റി കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. തേങ്ങാ ചിരുമെന്ന ചിരവ വിറയുണ്ട്. നമ്മുടെ ഇറവ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ പുട്ടുകുറ്റിയുണ്ട്, ഇടിയപ്പമുണ്ട്, തവയുണ്ട്. വേണ്ട നമ്മുടെ തടിയിൽ തീർത്ത
തടിയിൽ തീർത്ത ചെരവ ഇതിന് എന്താ വില വരെയുണ്ട് എന്താ പേരെന്താ നമ്മുടെ ജനാർദ്ദൻ ഇത് എങ്ങനെ എന്താ വിലയുണ്ട് ഇതിന് 400 രൂപയാണ് വില പറയുന്നത് അല്ലേ തേക്കെന്നാണ് ജനാർദ്ദനം പറയുന്നത് ഇത് വെള്ളത്തേക്കാണ് നമ്മുടെ നാടൊക്കെന്ന് പറയുന്നത് തേക്കിൻ്റെ സമൃദ്ധമായ സ്ഥലമാണ് കേട്ടോ വെള്ളത്തേക്കൊന്നും തേക്കാന്ന് പറയുന്നത് ഇതിപ്പോൾ എത്ര രൂപയ്ക്ക് കൊടുക്കും ഇപ്പോൾ നമ്മളിപ്പോൾ 400 രൂപയാണെന്ന് നിങ്ങൾ പറയുന്നു അപ്പോൾ നമ്മുടെ ലേഡീസൊക്കെ കുറേ ആൾക്കാരോട് വന്നിട്ടുണ്ട് ചിലപ്പം ഇത് മൊത്തമായിട്ട് ഇന്ന് പോകാൻ സാധ്യതയുണ്ട് എന്താ വില വരുന്നുണ്ട് ലാസ്റ്റ് 300 രൂപയ്ക്ക് ആ 300 രൂപയ്ക്ക് നമുക്ക് ഈ ചിലവ് തന്ന അവർ നമ്മളെ സഹായിച്ചിരിക്കുകയാണ് 300 രൂപ ഓക്കെ അതെന്താണെങ്കിലും നമുക്കൊരു നമുക്ക് കിഴങ്ങൊക്കെ വറക്കാൻ അല്ലെങ്കിൽ നമ്മളിപ്പോൾ മെഴുക്കുപുരട്ടി വെക്കുമ്പോഴേ എണ്ണ നമ്മൾ തവിക്കാത്തത് കൊണ്ട് വേറൊരു സാർ നല്ല പല അളവിലുണ്ട് വലുപ്പമുള്ളതുണ്ട് പൂരിയൊക്കെ നമുക്ക് ഉപയോഗം വറക്കാൻ വേണ്ടിയിട്ട് വറുത്ത് കോരാനായിട്ട് കൊള്ളാവുന്ന സാധനമാണ് പൂരി അങ്ങനെ പല സാധനങ്ങൾ കത്രികയുണ്ട് ഇപ്പോൾ നമ്മുടെ മീൻ വെട്ടാനൊക്കെ ഇപ്പോൾ ചെറുപ്പക്കാരായിട്ടുള്ള യുവാക്കളായിട്ടുള്ള അല്ലെന്നുള്ള ചെറുപ്പക്കാരികളായിട്ടുള്ളവർ എളുപ്പമാർഗം ബാച്ചിലറായിട്ട് അല്ലെങ്കിൽ സിംഗിളായിട്ടൊക്കെ കഴിയുന്നവർക്ക് പെട്ടെന്നൊരു മീൻ വറുത്താൻ ഉപയോഗിക്കാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് ഇതുപോലുള്ള ഒരു കത്രിക വാങ്ങിച്ചാൽ നമുക്ക് മീൻ വറുത്ത് ഉപയോഗിക്കാം മീൻ വെട്ടി വറുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ആയുധങ്ങളും ഇവിടെ ലഭ്യമാണ് ഇവിടെ ഒരു പേന കാണുന്നുണ്ട് ഒരു വളരെ വലിപ്പമുള്ളൊരു പേന മോനെ ഈ പേനയ്ക്ക് എന്താ വിലയാണ് മോനെ ഇതിന് 10 രൂപയുള്ളൂ 10 രൂപയെക്കാട്ടിലും നീളമുള്ള പേനയാണ് ഇത് ഒരു ഒരു വർഷം എഴുതാൻ പറ്റാവുന്ന തോന്നുന്നു 10 രൂപ വിലയുള്ളൂ വേറെ പല രീതിയിലുള്ള ലക്ഷ്മണൻ പറയുന്നത് റോക്കറ്റൊക്കെ ഉണ്ട് പെൻസിലൊക്കെ അപ്പോൾ നമ്മുടെ സ്കൂൾ തുറക്കാറായ സമയത്ത് വിലക്കുറവിൽ ഇവർ തരാൻ തയ്യാറാണ് ഒരുപാട് ഐറ്റംസ് റബ്ബർ വാണ്ട് സ്കെയില് നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളുടെ മുഖം നോക്കുന്ന കണ്ണാടി സ്ലൈഡ് അങ്ങനെ വിവിധ ഐറ്റംസ് ഇവിടെ വരികയാണ് പേന ഇവിടെ ഉണ്ട് നമ്മുടെ 4 ഐറ്റം 1, 2, 3, 4 4 ഐറ്റം ഇവർ പറയുന്നത് 100 രൂപ ആ ഇതിനകത്ത് ഹാൻഡ് വാഷ് ഉണ്ട് ബാത്റൂം വാഷ് ഉണ്ട് ഡിഷ് വാഷ് ഉണ്ട് പിന്നെ ഹാൻഡ് വാഷ് ഉണ്ട് പിന്നെ ഇതൊന്നും പറയും വെള്ളക്കുപ്പിക്കകത്ത് ഫിനോയിലുണ്ട് അപ്പോൾ ഇത്രയും 4 ഐറ്റം ചേർത്ത് അവരൊരു ഓഫർ ഈ മേളയിൽ ഇവിടെ കൊടുക്കുന്നുണ്ട് അതായത് 100 രൂപയ്ക്ക് നമ്മുടെ വീടുകളിൽ വളരെ അത്യാവശ്യമുള്ളതാണ് ഇത് കൊണ്ടുപോയി മേടിച്ച് നിങ്ങൾക്ക് നോക്കാമെന്ന് ഫിനോയിലുണ്ട് ഹാൻഡ് വാഷ് ഉണ്ട് ഡിഷ് വാഷ് ഉണ്ട് പിന്നെ ടോയ്ലറ്റ് ക്ലീനറും ഉണ്ട് 4 ഐറ്റംസ് കൂടെ ചേർത്ത് 100 രൂപയ്ക്ക് എന്നെ കൂടുതൽ അത്ഭുതപ്പെടുത്തിയ ഒരു വലിയ സംഭവം നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് പണ്ട് കാലത്ത് ഈ ഗ്യാസ് മുട്ടായി 1 രൂപയ്ക്കല്ല 1 രൂപയൊന്നും കിട്ടാനില്ല കാര്യം നമ്മൾ 5 പൈസ 2 പൈസ 3 പൈസയ്ക്കൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ പിള്ളേച്ചൻ്റെ കടയിലും പിന്നെ നമ്മുടെ സൈക്കിൾ വെച്ചാൻ്റെ കടയിലൊക്കെ കയറി ഇറങ്ങി വാങ്ങിച്ചുകൊണ്ടിരുന്ന മുട്ടായിയാണ് ഇപ്പോൾ ഞങ്ങളുടെ ചെറുപ്പത്തിലേക്ക് കടന്നു പോയോ എന്നൊരു സംശയമുണ്ട് നാരങ്ങാ മുട്ടായി ഉണ്ട് അതുകൊണ്ട് നമ്മുടെ ആ പഴയ ഇതിനകത്ത് തേനാന്നാണ് പറയുന്നത് നമ്മുടെ വേറെ തേൻമുട്ടായും എത്തിയിരിക്കുകയാണ് ഇത് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ചെറുപ്പകാലത്തിലേക്ക് ഓടിപ്പോകുന്നു സംശയമായി ഇതിനൊക്കെ എന്താ പറയുന്നത് വില പാക്കറ്റ് 20 രൂപ നാരങ്ങ ഇപ്പം കണ്ടപ്പോഴേ വായിൽ വെള്ളം ഇറക്കുകയാണ് പൊട്ടിക്കുന്നില്ല ഇപ്പം നമ്മളൊക്കെ പോലുള്ളവർ ഇപ്പോൾ കഴിക്കാൻ ഇപ്പോൾ ബുദ്ധിമുട്ടാണ് എള്ളുമുട്ടായി ഉണ്ട് ഇവിടെ അതുകൊണ്ട് എള്ളുമുട്ടായി ഇഞ്ചി മുട്ടായി കല്ലുമുട്ടായി ഉണ്ട് പിന്നെ അതുകൊണ്ട് നമ്മുടെ വേറൊരു സാധനം ആ ചക്കരമുട്ടായി അതുകൊണ്ട് ഇവിടെ യഥാർത്ഥ കല്ലുമുട്ടായി ഇവിടെ ഉണ്ട് കേട്ടോ കല്ല് ചക്കരക്കകത്ത് വർഷ സാധനമാണ് പിന്നെ ബോംബെ പപ്പടി ബോംബെ പപ്പടി ഇവിടെ എത്തിയിട്ടുണ്ട് അടിപൊളി സാധനമാണ് ബോംബെ പപ്പടി പിന്നെ കപ്പലണ്ടിയൊക്കെ പണ്ട് നമുക്കിങ്ങനെ കിട്ടാറില്ലായിരുന്നു പിന്നെ അതിനെക്കാട്ടും ഏറ്റവും വലിയൊരു വെറൈറ്റി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് പുളിമുട്ടായി ഇത് കഴിച്ചാൽ നമുക്ക് വയറിളകാനും നമ്മുടെ ടേസ്റ്റിനും ഒക്കെ നല്ല സാധനമാണ് പുളിമുട്ടായി അതും ഇവിടെ എത്തിയിട്ടുണ്ട് പിന്നെ നമ്മുടെ പല സാധനങ്ങളെല്ലാം വളരെ അത്ഭുതകരമായിരിക്കുന്നു നമ്മുടെ തേൻമുട്ടായൊക്കെ തിരിച്ചു വെച്ച് കേട്ടോ ഗ്യാസ് മുട്ടായും തേൻമുട്ടായും എല്ലാം ഞങ്ങളിവിടെ തിരിച്ചു വച്ചിരിക്കുകയാണ് നന്നായിരിക്കുന്നു നമ്മൾ ഇപ്പോൾ ഭവനങ്ങളിൽ ഇപ്പോൾ ഈച്ചയുടെ കാലമാണ് ഈച്ച കൊതുക് കണ്ണീച്ചയൊക്കെ വളരെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ ഈ ഫെസ്റ്റുകാർ കൊണ്ടുവന്നിരിക്കുന്ന ഒരു വെറൈറ്റി ഐറ്റമാണ് ഇത് കളിമണ്ണിൽ തീർത്തിരിക്കുന്ന ഒരു പാത്രമാണ് ആ പാത്രത്തിലേക്ക് അതാണ് ഇതേപോലെ ആ ഇതേപോലെ ഉണ്ടോ
വളരെ മനോഹരമായിരിക്കുന്നു കേട്ടോ. കണ്ടോ ഇതുപോലൊരു സാധനം വരും. രണ്ടിതാണ് ഇതിനകത്തുള്ള സാധനം. ശ്രീ ഗോൾഡ് എന്ന് പറയും. ഇത് പൊട്ടിച്ച് ഇതൊന്ന് പൊട്ടിച്ചാൽ മതി. പൊട്ടിച്ചത് കാണിച്ചു തരാം സാധനം ഒന്ന്. കണ്ടിങ്ങ കണ്ടീ സാധനം ഇങ്ങോട്ടെടുത്ത് ഇതിനകത്തോട്ട് കുത്തി വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കുത്തി ഒട്ടിക്കുക എന്നുള്ളതാണ്. ആ ഇത് കത്തിച്ച് അങ്ങോട്ട് വെച്ചാൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. പുകഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനമാണ് ഇത്. ഈ കച്ചവടക്കാർക്കൊക്കെ ഈ മീൻ കച്ചവടമൊക്കെ ചെയ്തവർക്കും ഈ സാധനം അങ്ങോട്ട് കൊണ്ട് വെച്ചാലും മതി. ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കും, പുക വരും. വളരെ നല്ല ഒരു സാധനമാണ് ഇത്. ചക്ക സ്ക്വാഷാണ്, നല്ല അടിപൊളി ഐറ്റമാണ്. കാരണം ഇപ്പം നല്ല ചേച്ചി നല്ല അടിപൊളി മതി. ആ കാണുന്ന ചക്ക ഉൽപ്പന്നത്തിൻ്റെ വേറൊരു ഭാഗമാണ് ചക്ക ഉണ്ണിയപ്പം എന്ന് പറയും. വളരെ രസമാണ്, തിന്നാൻ കഴിക്കാനൊക്കെ വളരെ. പിന്നെ അത് ഇതാണ്, ഇത് വേറൊരു വെറൈറ്റി. അതായത് പച്ച ചെമ്മീൻ ഉണക്കി അതിൻ്റെ തോട് കളഞ്ഞ് ചക്കയ്ക്കകത്തും ചക്ക ചക്ക ചെമ്മീൻ പുഴുങ്ങി തൊണ്ട് കളഞ്ഞ് മാംസം മാത്രം എടുത്ത് ചെയ്യുന്നു. അതിൻ്റെ കൂടെ ചക്കയുടെ ഐറ്റം ഉണ്ട്. നമ്മൾ നമ്മുടെ ജമാണെണ്ണ കൊടുത്തിട്ടുണ്ട്. ജമാണെണ്ണ നോക്കിയണം എങ്ങനെയുണ്ടോ നോക്കിയാൽ. ഞങ്ങളിത് കാണിക്കുന്നത് ഇതിൻ്റെ ആ ക്വാളിറ്റി എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞങ്ങൾ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ കരുതും ഞങ്ങൾ കടയിൽ നിന്ന് കമ്മീഷൻ വാങ്ങിച്ചിട്ട് ചെയ്യുന്നതാണോ. ഇതിൻ്റെ യഥാർത്ഥ ഒറിജിനൽ ഐറ്റംസ് അതിൻ്റെ സത്ത ഞങ്ങൾ കാണിക്കും. അടിപൊളിയായിട്ടുണ്ട്. ഞാൻ വിശാലം ടേസ്റ്റ് ചെയ്തേക്കാം. അഖില്, അഖില് പിന്നെ കേരളത്തിലെവിടാ? ഞാൻ തൃശ്ശൂരാണ്. തൃശ്ശൂർ വീട്. വർക്ക് ചെയ്യുന്ന ആലപ്പുഴയിലാണ് പ്രൊഡക്റ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ എത്ര വർഷങ്ങളായി നിങ്ങൾ വർഷമായി നിങ്ങൾ ഈ 10-12 വർഷമായി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കേരളത്തിന്റെ അപ്പൊ എല്ലാ ഭാഗങ്ങളിലും നിങ്ങൾ പോയിരിക്കുന്നു? കേരളം എല്ലാവർക്കും, മനോരമ, വനിതാ ഫ്ലവേഴ്സ്, എല്ലാവർക്കും എല്ലാവർക്കും. പിന്നെ കേരളത്തിന്റെ കുടുംബശ്രീയുടെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് സരസ് മേള എന്നുള്ളൊരു ഇതുണ്ട്, അന്താരാഷ്ട്ര ലെവലുള്ള മേട്. അതൊക്കെ ചെയ്ത് നമ്മൾ ചെയ്തു വന്നിട്ടുണ്ട് അല്ലേ. ഇത് ചക്ക അലുവ അല്ലേ? അതിന്റെ ഒരു ശകലം പീസ് കിട്ടുന്നുണ്ട്. ചക്ക അലുവ ഇതാണ്, ഇതുണ്ടോ? ചക്ക അലുവ ആണ്, ചക്കയ്ക്കകത്ത് ചക്ക അലുവ ഇതുണ്ട്. കട്ട് ചെയ്ത് നമുക്ക് എടുത്തിരുന്ന് കാണിക്കുന്നുണ്ട്. ഇതിന് അതിന് വേറെ വലിയൊരു പ്രസ്ഥാനമാണ് ഇത്. അമ്മ ഒന്ന് കഴിച്ച് കഴിച്ച് മഹാലക്ഷ്മി എന്ന് കഴിച്ച് കഴിച്ച എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടുണ്ട്. നമ്മുടെ വീടുകളുടെ കതകിനും ജനലിനും ഒക്കെ ഉപയോഗിക്കുന്ന കർത്തൻ നല്ല വിലക്കുറവ് കാണുന്നു, നല്ല ഡിസൈനുണ്ട്. നമ്മുടെ പൗഴച്ചിപ്പ ചാനലിന് പ്രേക്ഷകരാന്ന് പറഞ്ഞ് വന്നാൽ ഇവർ ഇതിലും കുറച്ചുകൂടെ വിലക്കുറച്ച് തരാമെന്ന്. നമ്മുടെ രാജീവ് പാലക്കാട് അദ്ദേഹത്തിൻ്റെ ഇതിൻ്റെ ഓണറാണ്. ഇത് വിലക്കുറച്ച് കിട്ടും എന്നാണ് ഇവർ പറയുന്നത്. ഇപ്പം Thank you.
മേളിൽ കിടക്കുന്നില്ല ഇരുന്നൂറ് ഇവിടെ നിങ്ങോട്ട് 150 എന്റെ കമ്പി പോലെ അടിച്ചിട്ടുണ്ടെങ്കിൽ വാങ്ങിച്ചിടണം മേളിൽ കിടക്കുന്ന 200 ഇവിടെ നിങ്ങോട്ട് 150 അത് 150 ഇത് 200 ഇത്രയും വില കുറച്ച് വേറെ എവിടെയും കിട്ടത്തില്ല ഡിസ്കൗണ്ടും കഴിച്ച് ഫിക്സഡ് പ്രൈസ് ഒന്നര മാസം ഉണ്ട് നിങ്ങളുടെ കട ഒന്നര മാസത്തിന്റെ ഇടയിൽ വന്ന സാധനം ഞങ്ങളിപ്പോ ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് കേറിയതേ ഉള്ളൂ ചക്ക പായസം കഴിച്ചായിരുന്നു വളരെ ടേസ്റ്റ്ഫുൾ സാധനമായിരുന്നു നല്ല അടിപൊളി പരിപാടി തന്നെയായിരുന്നു കുഴപ്പമൊന്നുമില്ലായിരുന്നു നന്നായിരുന്നു അതുപോലെ ഉണ്ടായിക്കൊടുക്കാം കൂടുതൽ വിവരങ്ങൾ നമുക്ക് നൽകിയത് നമ്മുടെ അനിയാണ്. വീണ്ടും പുതിയ നഗരക്കാഴ്ചകളുമായി വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം. ക്യാമറമാൻ വിനോദ് പേരുമ്പാറയ്ക്കൊപ്പം സജിമോൻ KS. ബൈ ബൈ.